ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇസ്ലാമിലെ തീവ്രവാദത്തെ കുറിച്ച്, ഈ ഭീകരവാദികളാകുന്ന തീവ്രവാദികളെ സംബന്ധിച്ച് പലപ്പോഴും പരസ്യമായി പറയാൻ നവോത്ഥാന പുരോഗമന ചിന്താഗതിക്കാർക്ക് സാധിക്കാതെ പോകുന്നത്, അതിന്റെ പേരാണ് പച്ചയായ പ്രീണനം. ഇവിടെ ഇസ്ലാമിസ്റ്റുകളെ സുഖിപ്പിക്കുകയും അവരെ പ്രീണിപ്പിക്കുകയും ചെയ്താൽ മാത്രമേ ചില ആളുകൾക്ക് ഇവിടെ മതേതര പട്ടം കിട്ടും. ആ മതേതരനെന്ന പട്ടം കളഞ്ഞിട്ടുള്ള ഒരു വേലയ്ക്കും അവർ നിൽക്കില്ല. അപ്പോൾ വിശ്വാസികൾ എടഞ്ഞാൽ, ഈ ഭീകരവാദികളാകുന്ന വിശ്വാസികൾ എടഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് വ്യക്തമായി അവർക്കറിയാം. മുന്നോട്ടുള്ള സുഗമമായ ജീവിതത്തിന് വിഘാതമാകും, നിർഭയത്വം നഷ്ടപ്പെടും, അങ്ങനെ തുടങ്ങി ഒരുപാട് കലാപരിപാടികളുണ്ട് ഇവരുടെ കയ്യിൽ. അതുകൊണ്ട് തന്നെ ഈ SDPI പോലെയുള്ള ഭീകരവാദികൾ, തീവ്രവാദികൾ ജനാധിപത്യത്തിന് ആപത്താണ് എന്ന് പലപ്പോഴും നിർഭയരായ ആളുകൾ പബ്ലിക്കിൽ തുറന്നു പറയും. ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമായതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ആരൊക്കെ പൂഴ്ത്തിവെച്ചാലും ആരിലൂടെയെങ്കിലും, അറ്റ്ലീസ്റ്റ് ഒരു ഫേക്ക് ഐഡിയിലൂടെയെങ്കിലും അത് ലീക്കാകും. നമുക്ക് പലപ്പോഴും പലതും തുറന്ന് പറയുന്നത് കൊണ്ട് നിർഭയത്വം നഷ്ടപ്പെടുന്നു. അപ്പോൾ അവർ പലരും ചോദിക്കും, അങ്ങനെയാണെങ്കിൽ ജാമിതമൊക്കെ ഇവിടെ ജീവിക്കുന്നുണ്ടല്ലോ? ജീവിക്കുന്നുണ്ട്, ജീവിക്കുന്നുണ്ട്. എന്തെല്ലാം പ്രയാസങ്ങളിലൂടെയാണ് ജീവിച്ചു പോകുന്നത്? ഇതാ ഞാൻ ജീവിക്കുന്ന സാഹചര്യം. ഡോബർമാനോടൊപ്പമാണ് ജീവിക്കുന്നത്. ഫുള്ള് ക്യാമറ, പോലീസ് പ്രൊട്ടക്ഷൻ. കാരണം നമ്മൾ വിമർശിക്കുന്നത് ഇസ്ലാമിനെ ആയതുകൊണ്ട്, ഇസ്ലാമിനെ വിമർശിച്ചാൽ ആർക്കും നിർഭയത്വം നഷ്ടപ്പെടും, അധികാര കസേരകൾ ആടിയുലയും, അങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകും ഈ സമൂഹത്തിൽ ജീവിക്കാൻ. ജനാധിപത്യമാണ് എന്നതൊക്കെ ശരി തന്നെയാണ്, നമ്മുടെ നാട് മതേതര രാജ്യമാണ് എന്നതും ശരി തന്നെയാണ്. പക്ഷേ നമുക്ക് ജീവിക്കാൻ വലിയ പ്രയാസമുണ്ടാക്കും ഇവർ. നമുക്ക് സ്വൈരമായി യാത്ര ചെയ്യാൻ പറ്റില്ല. ഒരു കരിയിലെ അനങ്ങിയാൽ പോലും ഈ മതതീവ്രവാദികളാണോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. അത്രയ്ക്ക് ജാഗ്രതയോടുകൂടി മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനത്തെ ഒരു ജീവിതം എല്ലാവർക്കും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് പലരും മതത്തെ വിമർശിക്കാൻ, ഈ ഭീകരവാദികളെ വിമർശിക്കാൻ തയ്യാറാകാത്തത്. ഇവർ ജനാധിപത്യത്തിനും നാടിനും ആപത്താണ് എന്ന് പറയാൻ മടി. അതുകൊണ്ടാണ് free delivery available on ഭീഷണി സൃഷ്ടിക്കുന്ന തരത്തിൽ അപകടകാരിയാണ് പോപ്പുലർ ഫ്രണ്ട് എന്ന ആശങ്ക നിലവിലുണ്ട്. അവരുടെ പ്രവർത്തനങ്ങൾ ഒളിച്ചുവെക്കാൻ, അതല്ല അവരുടെ പ്രവർത്തനങ്ങൾ മറ്റുള്ളവരുടെ കണ്ണിൽ പൊടിയിട്ട് രാജ്യസുരക്ഷയ്ക്ക് തുരങ്കം വയ്ക്കാൻ അവരുടെ കൈവശം 16 മുന്നണികളാണ് ഉള്ളത്. പോപ്പുലർ ഫ്രണ്ട് എല്ലാ അർത്ഥത്തിലും ഇന്ത്യക്ക് ഭീഷണി തന്നെയാണ്. പുനരധിവാസം മുതൽ മനുഷ്യാവകാശം വരെയാണ് ഇവർ ധരിക്കുന്ന മുഖമൂടികൾ. ഭീകരവാദ വിരുദ്ധ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള ഒരു പുസ്തകത്തിന്റെ പ്രകാശനവേദിയിൽ തമിഴ്നാട് ഗവർണർ R.N. Ravi നടത്തിയ ഒരു പ്രസംഗത്തിലെ ഭാഗങ്ങളാണ് ഈ പറഞ്ഞത്. തന്റെ വാക്കുകളിലൂടെ പോപ്പുലർ ഫ്രണ്ടിനെ കുറിച്ച് അദ്ദേഹം നടത്തിയ ചില പരാമർശങ്ങൾ ഇപ്പോൾ ശ്രദ്ധേയമാവുകയാണ്. എന്തൊക്കെയായാലും ഇവരുടെ ലക്ഷ്യം ഒന്ന് തന്നെ, ഉള്ളിൽ ഇന്ത്യയെ അസ്ഥിരപ്പെടുത്തുക. അഫ്ഗാനിസ്ഥാനിലേക്കും സിറിയയിലേക്കും പോയ പോരാളികൾ പോപ്പുലർ ഫ്രണ്ടിനോട് കടുത്ത ആഭിമുഖ്യം ഉള്ളവരാണ്. രാഷ്ട്രീയ താല്പര്യങ്ങൾ സ്ഥാപിച്ചെടുക്കുന്നതിനായി ചില രാഷ്ട്രീയ പാർട്ടികൾ പോപ്പുലർ ഫ്രണ്ടിനെ കൂട്ടുപിടിക്കുന്നത് ശരിയായ പ്രവണതയല്ല എന്ന് ഗവർണർ പറഞ്ഞു. എന്നാൽ പോപ്പുലർ ഫ്രണ്ടിനെ നേരിടാൻ രാജ്യം സുശക്തമാണ് എന്ന കാര്യം ഇവർക്കറിയാതെ പോകുന്നു. സർക്കാരിന്റെ പ്രധാന ലക്ഷ്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ സാധിക്കുമെന്ന് പോപ്പുലർ ഫ്രണ്ട് കരുതുന്നുണ്ടെങ്കിൽ അവിടെയും അവർക്ക് തെറ്റുപറ്റിയിരിക്കുകയാണ്. കാരണം സുരക്ഷാസേന പോപ്പുലർ ഫ്രണ്ട് ധരിക്കുന്ന തലത്തിലല്ല. അതിനൊപ്പം തന്നെ പൊതുജനങ്ങൾക്കെതിരെ ആക്രമണമടക്കം അഴിച്ചുവിടുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെയും ഗവർണർ ആഞ്ഞടിക്കുകയുണ്ടായി. അത്തരം പ്രവൃത്തികൾ തീവ്രവാദപരമാണ് എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. ഒരു രാഷ്ട്രീയ വിഭവമായി ഒരിക്കലും അക്രമത്തെ ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ അക്രമത്തെ ഉപയോഗിക്കുന്നത് തീവ്രവാദ പ്രവർത്തനമായി വിലയിരുത്തേണ്ടി വരും. മാവോയിസ്റ്റ് ആയാലും കശ്മീരിലായാലും വടക്കു കിഴക്കൻ മേഖലയിലായാലും അതിൽ ആശയക്കുഴപ്പമുണ്ടാകേണ്ട കാര്യമില്ല. അക്രമം തീവ്രവാദം തന്നെയാണ്. ഈ രാജ്യത്ത് അക്രമത്തെ രാഷ്ട്രീയ വിഭവമായി ഉപയോഗിക്കുന്ന ഏതൊരു സ്ഥാപനവും തീവ്രവാദ പ്രവർത്തനമാണ് ചെയ്യുന്നത്. രാജ്യത്ത് നമുക്കുണ്ടായിട്ടുള്ള എല്ലാ തീവ്രവാദ പ്രവർത്തനങ്ങളും വിദേശ ശക്തികളുടെ സഹായത്തോടെ നടക്കുന്നതാണ്. ഇത് നിരവധി തവണ പ്രോത്സാഹിപ്പിക്കപ്പെട്ടതുമാണ്. ഇന്ത്യയിൽ ഇത്തരത്തിൽ നിരവധി രാജ്യങ്ങൾ ഈ കളി കളിച്ചിട്ടുണ്ട്. ഇതൊക്കെയായിരുന്നു ഗവർണറുടെ വാക്കുകൾ. രാജ്യത്ത് ഉയർന്നുവരുന്ന രാഷ്ട്രീയ മുന്നേറ്റത്തിന്റെ ഗുണഭോക്താക്കളാകാൻ പോപ്പുലർ ഫ്രണ്ടിന് സാധിക്കുന്നത് പോപ്പുലർ ഫ്രണ്ടിന്റെ കൂടെ കൂടിയിട്ടുള്ള ചാവേറുകളായി കൂടെ കൂടിയിട്ടുള്ള ചെറു സംഘടനകളുടെയും ചെറു ബുദ്ധിജീവികളുടെയും സഹായത്താലാണ്. ജമാഅത്തെ ഇസ്ലാമിയും സോളിഡാരിറ്റിയും എല്ലാം അതിവിദഗ്ധമായി പയറ്റി വിജയിച്ച തന്ത്രങ്ങളാണ് ഇതെല്ലാം.
കിനാലൂർ സമരം, ഗെയിൽ വിരുദ്ധ സമരം, ഇതെല്ലാം പോപ്പുലർ ഫ്രണ്ട് കൈക്കലാക്കിയത് ഈ ചാവീറുകളെ ഉപയോഗിച്ചാണ് എന്ന് നോക്കിയാൽ മനസ്സിലാകും. കശ്മീരിലേക്ക് യുവാക്കളെ റിക്രൂട്ട് ചെയ്ത് അയച്ചതിന്റെ പേരിലും ഐ എസിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നതിന്റെ പേരിലും ആരോപണങ്ങൾ ശക്തമായി നേരിടുന്ന ഒരു സംഘടനയാണ് പോപ്പുലർ ഫ്രണ്ട്. ആടുമേക്കലിന്റെ ഒരു ഉപവിഭാഗം പോലെ ഈ ചടങ്ങും നടന്നു വന്നു. തടിയന്റെ നസീർ, സർഫാസ് നവാസ് ഉൾപ്പെടെ 13 പേർ പ്രതികളായ കേസാണ് കശ്മീർ റിക്രൂട്ട്മെന്റ്. 18 പ്രതികളാണ് ഇതിൽ ഉണ്ടായിരുന്നത്. ഈ കേസിൽ എല്ലാ പ്രതികൾക്കും ജീവപര്യന്തം വിധിച്ച കൊച്ചിയിലെ NIA കോടതി 2013 ഒക്ടോബറിലാണ് ഉത്തരവായത്. കേരളത്തിൽ പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നുണ്ട് എന്നും ഐ എസിലേക്ക് ഇവർ നല്ല രീതിയിൽ റിക്രൂട്ട്മെന്റ് നടത്തുന്നുണ്ട് എന്നും ദേശീയ അന്വേഷണ ഏജൻസി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതായത് ഇവര് വളരെ പബ്ലിക്കായി ഇവരുടെ പ്രകടനങ്ങളിൽ നടത്തുന്ന വെല്ലുവിളികൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ ദിവസം ഒരു ചെറിയ പയ്യനെ കൊണ്ടാണ് ഭീകരവാദ രൂപത്തിലുള്ള മുദ്രാവാക്യങ്ങൾ ഇവർ പഠിപ്പിച്ചു വിട്ടത്. ആ കുട്ടി പറയുന്നു, ഇവരൊക്കെ അതിനെ ഏറ്റുപറയുന്നു. ഈ നാട്ടിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ഇന്ന ഇന്ന ആളുകൾ വീട്ടിൽ മെഴുകുതിരി വാങ്ങി വെച്ചോളൂ, റീത്തുകൾ വാങ്ങി വെച്ചോളൂ, ഇന്ന ഇന്ന ആളുകളുടെ ഭാര്യമാർ വെള്ളസാരി ഉടുക്കാൻ റെഡിയായി നിന്നോളൂ എന്ന് പറയുന്നത് ഇവിടെ പബ്ലിക്കിലാണ്. ഇന്ന ഇന്ന ആളുകളെ ഞങ്ങൾ വെട്ടും, നിങ്ങൾ എവിടെ പോയാലും. ഇതൊക്കെ ഈ കേരളത്തിൽ നടക്കുന്ന മുദ്രാവാക്യങ്ങളും പ്രസംഗങ്ങളുമാണ്. ആ ചെറിയ കുട്ടി, ഇവര് ഏത് രൂപത്തിലാ എങ്ങനെയായിരുന്നാലും ഇന്ത്യയെ നശിപ്പിക്കുക, ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് മുദ്രാവാക്യം വിളിച്ച ആളുകളാണിവർ എന്ന് മറക്കരുത്. ഞാൻ ആ ചെറിയ പയ്യന്റെ മുദ്രാവാക്യവുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത ഉണ്ടായിരുന്നു, നോക്കട്ടെ. ഗൗരവമായി കാണേണ്ട ഒരു വിഷയമാണ്. ആലപ്പുഴയിൽ പോപ്പുലർ ഫ്രണ്ട് റാലിക്കിടെ വിദ്വേഷ മുദ്രാവാക്യം വിളിച്ച സംഭവത്തിൽ കേസെടുത്തു. ആലപ്പുഴ പോലീസാണ് കേസെടുത്തത്. സലാം ബഹീദ്രോസ് നൽകുന്ന വിവരങ്ങൾ. സലാം പറയും. അബ്ജോദ്, ഇപ്പോൾ ഈ വിഷയത്തിൽ ആലപ്പുഴ BJP ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. നമുക്ക് ആദ്യം അതിലേക്ക് പോവാം. എന്താണ് ഇതിന്റെ പറ്റി? വളരെ ഗൗരവതരമായി കാണേണ്ട ഒരു വിഷയമാണ്. മതസ്പർദ്ധ വളർത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചെറിയ വിഷയങ്ങളിൽ പോലും കേസെടുക്കുന്ന കേരളത്തിലെ പോലീസ് ഈ വിഷയം കണ്ടതായി പോലും നടിക്കുന്നില്ല. ഇവിടെ അരിയും മലരും കുന്തിരിക്കവും ഒക്കെ ശവസംസ്കാര ചടങ്ങുകൾക്ക് ഉപയോഗിക്കുന്ന വലിയൊരു സമൂഹം ഈ കേരളത്തിലുണ്ട്. ആ സമൂഹത്തെ വെല്ലുവിളിക്കുന്ന കാലന്മാർക്കെതിരായി വളരെ ഗൗരവമായിട്ടുള്ള നടപടി ഗവൺമെന്റ് സ്വീകരിക്കണം, പോലീസ് സ്വീകരിക്കണം. പലപ്പോഴും ഇതുപോലെയുള്ള മുദ്രാവാക്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണ് കേരളത്തിലെ സർക്കാരും പോലീസും സ്വീകരിച്ചിട്ടുള്ളത്. ഈ മാർച്ച്, ഇവിടെ നടക്കുന്ന ഈ മാർച്ച് പോപ്പുലർ ഫ്രണ്ടിന്റെ ഈ വലിയ സമ്മേളനത്തോടനുബന്ധിച്ച് നടത്തിയിട്ടുള്ള പ്രകടനം, ആ പ്രകടനത്തിൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമെന്നും ഇങ്ങനെ മറ്റു സമൂഹത്തെ, മറ്റു വിശ്വാസ സമൂഹത്തെ, ഹിന്ദുവിനെയും ക്രിസ്ത്യാനികളെയും വെല്ലുവിളിക്കുന്ന സമീപനം ഉണ്ടാകുമെന്നും വളരെ നേരത്തെ തന്നെ ഇവിടുത്തെ വളരെ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ സംഘടനകളും സൂചിപ്പിച്ചിട്ടുള്ളതാണ്. പക്ഷേ അതൊന്നും മുഖവിലക്കെടുക്കാതെ ആ പ്രകടനം നടത്താൻ അനുവാദം കൊടുത്തിട്ടുള്ള സർക്കാർ ഈ സംഭവം ഉണ്ടായി കൃത്യമായി ഇതിനെപ്പറ്റി വളരെ വിശദമായിട്ട് ഈ സമൂഹം മുഴുവൻ പ്രതികരിച്ചിട്ടും ഗവൺമെന്റ് അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നത് വളരെ ഗുരുതരമായിട്ടുള്ള സാഹചര്യം ഈ സമൂഹത്തിൽ ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കൊച്ചു കുട്ടികളെ പോലും, പിഞ്ചു കുട്ടികളെ പോലും മതത്തിന്റെ പേരിൽ തീവ്രവാദ പ്രവർത്തനത്തിൽ ഉപയോഗിക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇവിടെ മലരും അരിയും കുന്തിരിക്കവും ശവസംസ്കാരത്തിന് ഉപയോഗിക്കുന്ന ഒരു വലിയ സമൂഹം ഈ കേരളത്തിലുണ്ട്. അതിന്റെ കാലന്മാരാണ് തങ്ങൾ എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്നത് ഈ സമൂഹത്തോടുള്ള, ഈ സംസ്കാരത്തോടുള്ള വെല്ലുവിളി. പിന്നീട് പോലീസിന്റെ കേസ് നടപടികളുടെ വിശദാംശങ്ങളിലേക്ക് പിന്നീട് പോകാം. കാര്യം മനസ്സിലായല്ലോ. അതായത് നിങ്ങളെയൊക്കെ ഉന്മൂലനം ചെയ്യുമെന്ന് തന്നെയാണ് ഇവർ പ്രത്യക്ഷമായി പറയുന്നത്, പരോക്ഷമായിട്ടല്ല പറയുന്നത്. പബ്ലിക്കിൽ ചെറിയ കുഞ്ഞുങ്ങളെ കൊണ്ട് പോലും അതൊരു വെല്ലുവിളിയായിട്ടാണ് സമൂഹത്തോട് ഇവർ പ്രകടിപ്പിക്കുന്നത്. ഇതൊക്കെ കണ്ടാലും നമ്മുടെ ഭരണാധികാരികൾ മിണ്ടത്തില്ല. ഭരണാധികാരികൾ പെറ്റിയടിപ്പിക്കുന്ന തിരക്കിലാണെന്ന് തോന്നുന്നു. നന്ദി.